Welcome to Isha's kitchen. Ne endakunde kashmanga kondulla oru juice aanu valare healthy aayittulla oru juice aanu appo njan adinu vendi 7 kashmanga eduthittu pinne 2 piece inji pinne korchu pudina ee juice il njan madhurathinu vendittu thenanu upayogikkunnathu namukku idu thena allengil panjasara upayogikkam adu pole thanne oru uppu mathram ittittu namukku ee juice undakki nalla taste thanneyanu നമുക്ക് കഷ്മാങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഈ കഷ്മാങ്ങ. നമ്മൾ ഓറഞ്ചിൽ ഉള്ളതിനേക്കാളും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ക്ഷീണം മാറാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് കഷ്മാങ്ങയുടെ ജ്യൂസ് കുടിക്കുന്നത്. കഷ്മാങ്ങ നമുക്ക് വെറുതെ കഴിക്കാനും വളരെ നല്ലതാണ്. അപ്പോൾ അത് ചിലവർക്ക് അതിൻ്റെ ആ ഒരു ചവർപ്പ് അത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു കഞ്ഞിവെള്ളത്തിൽ ലൈറ്റായിട്ടുള്ള ഒരു കഞ്ഞിവെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചവർപ്പ് മാറിക്കിട്ടും. പിന്നെ എടുത്തിട്ടുള്ള 2 പീസ് ഇഞ്ചി അതിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുതിരിൻ്റെ ഇലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ജ്യൂസിൽ മധുരത്തിന് പകരം കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് അടിച്ച് കുടിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ പുതിയനും ഇഞ്ചിയൊന്നും ഇല്ലാതെ വെറുതെ കഷ്മാങ്ങ മാത്രം പഞ്ചസാര ഇട്ടിട്ട് അടിച്ച് കുടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കുടിക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കഷ്മാങ്ങയും ഇഞ്ചിയും പുതിയനും കൂടി നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള തേൻ ഒഴിച്ചു കൊടുക്കാം. നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഇനി അത് മുങ്ങാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ കഷ്മാങ്ങ എല്ലാം നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇത്രയുള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണിത്. വേനൽക്കാലത്തും അതുപോലെ തന്നെ നോമ്പ് സമയത്തൊക്കെ നമ്മൾ ക്ഷീണം മാറാൻ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണിത്. ഇസാസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ജ്യൂസ് അരിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ലൂസായിട്ട് ഉണ്ടാകുമ്പോഴാണ് ഈ ജ്യൂസ് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല കട്ടിയിലാവുമ്പോൾ നമുക്ക് കുടിക്കാൻ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ കശുമാങ്ങരൊക്കെ സീസണാണ്. അപ്പം നിങ്ങൾ ഈ രീതിയിൽ ജ്യൂസ് ഉണ്ടാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യാന്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.